അപ്പൊ മക്കളെ ഇത് കണ്ടോ, തിളക്കണത് കണ്ടോ, ഈ രൂപത്തിലാണ്ടാവുക. നല്ല വാസന വരുന്നുണ്ട് ബ്രഹ്മിയുടെ. ഇന്ന് ഗ്യാസ് സ്റ്റവ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കുക്കിംഗ് വീഡിയോ ആണ്. അതെ അതെ, എന്തോ വയറ്റിന്റെ ഉള്ളിലേക്ക് എത്താനുള്ള സംഭവമാണ്. സാധനം കണ്ടിട്ട് മനസ്സിലാവുണ്ടോ വല്ലതും? എന്താണത്? ഉണക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് നോക്കൂ, അതെന്താന്ന് പറയൂ. ഇത് ബ്രഹ്മി ഉണക്കി വെച്ചതാണ്. ഇപ്പൊ പച്ച കിട്ടില്ലല്ലോ. അതെ. അപ്പൊ ഞാനൊക്കെ കുട്ടിക്കാലത്തേ ഇങ്ങനെ മുത്തശ്ശനൊക്കെ തരാറുണ്ട്, അത്ര വീട്ടിൽ തന്നെ നട്ടുണ്ടാക്കാറുണ്ട് ബ്രഹ്മി. അപ്പൊ ഓരോരോ രണ്ടു മൂന്ന് ഇലയൊക്കെ നുള്ളി രാവിലെ തന്നെ കഴിക്കാൻ പറഞ്ഞിട്ട് തരും. പിന്നെ പ്രസീതയ്ക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെറുതാവും. അന്നൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ബ്രഹ്മി. ചെറിയ കുട്ടിയാകുമ്പോഴത്തെ ഇപ്പൊ ചിലടത്തൊക്കെ കുറവാണ്. ഇപ്പൊ അങ്ങനെ ഒന്നും വാങ്ങാൻ കിട്ടുന്നില്ല. ഇപ്പൊ ഉള്ളതൊക്കെ എല്ലാരും മരുന്ന് കടയിൽ കൊണ്ടേ കൊടുക്കണം. ചിലപ്പോ എവിടെയൊക്കെ നട്ട് ഉണ്ടാക്കണ്ടാവൂലേ. ഇനിയിപ്പോ മഴക്കാലം ആയാലേ അറിയുള്ളൂ. ആദ്യം ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നത്, അപ്പൊ അവിടെ ഒന്നും ഇല്ല. പിന്നെ കുളത്തിന്റെ അവിടെ അങ്ങനെയൊക്കെ നട്ടാ നമ്മള് കുളിക്കലും കഴിയും, നനച്ചുകൊടുക്കലും കഴിയും. അല്ല അമ്മ, അന്ന് നമ്മള് വേങ്ങര പോയി അവിടെ ഉണ്ടായിരുന്നു. പണ്ട് അമ്മ എന്തോ പറഞ്ഞൊരു ഓർമ്മ. അതെ അതെ, അവിടെ ഉണ്ടായിരുന്നു. ആ ഇവിടെ ചോലയുടെ വക്കിന് ഒരു നട്ടുണ്ട് ബ്രഹ്മി ഉണ്ടാവും. അപ്പൊ വരുമ്പോ അവര് വെള്ളത്തിന് വരുമ്പോ അത് നനച്ചുകൊടുക്കും ചെയ്യും. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ നല്ല തണുത്ത വെള്ളാവും. പിന്നെ തണുപ്പ് വേണം അവിടെ നല്ലോണം ബ്രഹ്മി. അപ്പൊ മുത്തശ്ശി, ബ്രഹ്മിന്ന് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് സന്തോഷ് ബ്രഹ്മിയാണ്. ഒരു മുത്തശ്ശിന്റെ കണ്ണട ആ മുത്തശ്ശി തലയിൽ തന്നെ വെച്ചു. പക്ഷെ എവിടെയെന്ന് ഓർമ്മയില്ല, ഒക്കെ തിരയാണ്. അപ്പൊ കണ്ണട തലയിൽ തന്നെയാണ്. അപ്പൊ എന്നിട്ട് ആ കുട്ടി പറയില്ലേ, മുത്തശ്ശി ഇതാ, ആ കുട്ടിയാണ് എടുത്ത് കിടക്കണ കണ്ണട. അപ്പൊ അമ്മനിപ്പൊ അത് ഓർമ്മ വന്നുല്ലേ. അപ്പൊ മുത്തശ്ശി ഇതപ്പോ ചെറിയ കുട്ടികളൊക്കെ പാടുള്ളൂ? അല്ലല്ല, ഇത് വയസ്സായവർക്കും കൊറേ പറ്റുന്നത് തന്നെയാണ്. എന്താ മറവി ആർക്കും വരാലോ, ചെറുപ്പക്കാർക്കും വരാം, വലിയവർക്കും. അപ്പൊ മറവിക്കാണ് നല്ലതാണത്. ബ്രഹ്മി ലേഹ്യം, ബ്രഹ്മി ലേഹ്യം, മുത്തശ്ശിയുടെ സ്പെഷ്യൽ കൂട്ടായിട്ടുള്ള ബ്രഹ്മി ലേഹ്യം. അതെ. അമ്മു പരീക്ഷക്കാലൊക്കെ വരികയില്ലേ, ആ മാർച്ച് മാസതാ എത്തി. അതെ. അപ്പൊ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് മറവിയൊക്കെ വരില്ലേ, പരിഭ്രമം ഉണ്ടാവും, മറവിയൊക്കെ വരുമ്പോഴും. അപ്പൊ അതിന് ഓർമ്മശക്തിക്ക് നല്ലതാണ് ഈ ലേഹ്യം കഴിച്ച. അതെ അതെ അതെ. ഇത് പാലില് ഒക്കെ കലക്കിയിട്ട് കുടിച്ചാലും നല്ലതാണ്. പിന്നെ ഇഷ്ടമല്ലാത്തവർക്ക് എല്ലാരും കഴിക്കാം. അതെ 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 അതെ, കൂട്ടാണ്. പിന്നെ ശോധന പിന്നെ വയറിനൊരു ഇത് വരില്ലേ, ചെറിയ കുട്ടികൾക്കൊക്കെ സ്തംഭനം പിന്നെ ശോധനയൊക്കെ കിട്ടാതെ കുട്ടികൾ വിഷമിക്കില്ലേ പറയാറായാലും. അവരും അപ്പൊ നമ്മളെന്താ വിചാരിക്കും. പിന്നെ ചിലപ്പോ വിചാരിക്കും ഇനി വയറ് വേദനിച്ചിട്ടാണോ വിചാരിക്കും, അങ്ങനെയൊക്കെ തല. പിന്നെ കൊറേ. അപ്പൊ അതിനൊക്കെ നല്ലതാണ് ഈ ബ്രഹ്മി ലേഹ്യം കൊടുത്താൽ നല്ലതാണ്. ശോധനയ്ക്ക് നല്ലതാണ്. അതെ. പിന്നെ അമ്മു, ചിലവർക്ക് ഈ മിക്ക് വരില്ലേ കുട്ടികൾക്കും, ചിലവർക്ക് ജന്മനാ ഉണ്ടാവും, ചിലർക്ക് കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ടാവും. പ്രായച്ച നന്ന പ്രായമല്ല, ചിലപ്പോ ഒരു നാലഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ചിലവർക്ക് അങ്ങനെ വരും. ചിലവർക്ക് ചിലവര് പറയൂ അതിന് കണ്ണ് കിട്ടിയോ, നല്ല വർത്താനം പറഞ്ഞിരുന്നതാ, കണ്ണ് കെട്ടി അറിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതൊന്നും അല്ല. അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ട് ഈ ലേഹ്യം കൊടുത്താൽ നല്ലതാണ്. ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ബ്രഹ്മി നമ്മളിപ്പോ ഉണക്കി പൊടി, നമുക്ക് പച്ച കിട്ടാത്തോണ്ട്, പച്ച കിട്ടാത്തോണ്ട് ഉണക്കിയതാണ്, ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പൊടി വാങ്ങണ്ട, പൊടി വേണ്ട, പൊടി വേണ്ട. ഇങ്ങനെ ഒന്നെങ്കിൽ ബ്രഹ്മിന്റെ ഇല അതേ ഇല വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഉണക്കിയ രീതിയിൽ, ഈ രീതിയിൽ വാങ്ങിക്കുക. ഉണക്കിയ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇത് ഉദ്ദേശിച്ച് എങ്ങനെ വില വരുന്നത്? ഇത് 50-30 രൂപ. 100 ഗ്രാം വാങ്ങി, അപ്പൊ 60 രൂപ. ഇത്ര അല്ല കേട്ടോ, ഇനി വേറെ ഉണ്ടേ. ഇതിപ്പോ നമ്മള് കൊറച്ച് ഇതിലേക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടേ ഉള്ളൂ. ഇത് മുത്തശ്ശി ഉണ്ടാക്കിട്ട് 5-6 കൊല്ലൊക്കെ ആയിപ്പോ. അപ്പൊ പിന്നെ പരീക്ഷക്കാലം വന്നപ്പോ മുത്തശ്ശി ഒരു ഓർമ്മ നോക്കും. കുട്ടികൾക്കൊക്കെ ഇത് ചെന്നാ കുറച്ച് നല്ലതാണല്ലോ, ആർക്കെങ്കിലും ബുദ്ധി ഒക്കെ ഉണ്ടായിട്ട് കുട്ടികളെ നന്നാ. എല്ലാരും എല്ലാരും അധികം കൂടുതലും മക്കളാണുള്ളത്, ചെറിയ കുട്ടികളാണ്. അപ്പൊ അവർക്കൊരു നല്ല ഉപകാരപ്രദമാവട്ടെ വെച്ചാണ് മുത്തശ്ശി ഇതിപ്പോ ചെയ്യാൻ നോക്കണത്. എല്ലാവർക്കും പറയാലോ, അതെ, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മുത്തശ്ശി ഉണ്ടാക്കി തന്ന ബ്രഹ്മി ലേഹ്യം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്രഹ്മി ലേഹ്യത്തിന്റെ സാരസ്വത മന്ത്രം ജപിച്ചിട്ട് അങ്ങനെ കുട്ടികൾക്ക്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ ചെയ്യാറുണ്ട്.
എന്താച്ചാ അത് ജപിച്ച് അമ്പലത്തിൽ കൊടുത്താൽ അവര് എത്ര ദിവസം പറയും. അപ്പൊ അത് ജപിച്ചു വെക്കാം. അങ്ങനെ ആ നെയ്യ് അങ്ങനെ രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. ചായ ഒന്നും കുടിച്ചിട്ട് പാടില്ല. കുളിയൊക്കെ കഴിഞ്ഞ അതെ കുളിയൊക്കെ കഴിഞ്ഞ നേരത്തെ ആദ്യം വെറും വയറ്റിൽ കഴിച്ചാൽ അത്രയും നല്ലതാണ്. ചെറിയൊരു ഉരുളി എടുത്ത് കൊണ്ടുവരാ. അപ്പൊ ഉണക്കി വെച്ച ബ്രഹ്മി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അതിന് വെള്ളം വെക്കണേ. ബ്രഹ്മിയിലിട്ടുകൊടുക്ക. എന്നിട്ട് നല്ലോണം തിളക്കട്ടെ. എന്നിട്ടത് പിഴിഞ്ഞിട്ട് അരിച്ചെടുക്ക. അപ്പൊ ഇത് ഉണക്കിയതാകൊണ്ട് അങ്ങനെ തിളപ്പിക്കുന്നത്. നമുക്ക് ഇലയായിട്ട് പച്ചയായിട്ട് ഇല കിട്ടുകയാണെങ്കിൽ വെറുതെ അരച്ചെടുക്കുക വേണ്ടു. എന്നിട്ട് പിഴിഞ്ഞെടുത്താ മതി. ഇതിപ്പോ ഇനി അരിച്ചെടുക്കണം, ഒന്ന് അരക്കണം, എന്നിട്ട് അരിച്ചെടുക്കണം. ഇത് ലേശം പണിയുണ്ട്, കുറച്ച് പണിയുണ്ട്. അതില് നമ്മള് തിളക്കാൻ വെച്ചു. തിളച്ചു കഴിഞ്ഞാല് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. അപ്പൊ മക്കളെ ഇത് കണ്ടോ, തിളക്കണത് കണ്ടോ, ഈ രൂപത്തിലാ ഉണ്ടാവുക. നല്ല വാസന വരുന്നുണ്ട് ബ്രഹ്മിയുടെ. പിന്നെ അമ്മു, ഈ നാഡികളൊക്കെ ശോഷിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതിനൊക്കെ ഒരു ഉണർവ് കിട്ടാന് ഈ ബ്രഹ്മി ലേഖ നല്ലതാണ്. അല്ലാതെ നോർമലി നമ്മള് എന്താ ഞരമ്പിനും അതിനൊക്കെ നല്ലതാണ്. അപ്പൊ ഇനി ഇത് ഓഫ് ചെയ്യാണേ. 20 ഗ്രാം ബ്രഹ്മിയാണ് എടുത്തിരിക്കണത്. പിന്നെ അപ്പൊ ശർക്കര ഒരു 100 എടുക്കുക. എന്താ വെച്ചാൽ ബ്രഹ്മിക്ക് നല്ല കയ്പുണ്ടാവുമല്ലോ. അപ്പൊ ശർക്കര ഒരു 100 ഗ്രാമാണ് എടുത്തിരിക്കണത്. ഇതിപ്പോ ഈ പഞ്ചക്കര എല്ലായിടത്തും കിട്ടിയിട്ടില്ലെങ്കിൽ സാധാ ശർക്കര ആയാലും മതി, എല്ലാ കടയിലും കിട്ടിക്കോളന്നില്ല. ഹെൽത്തി പഞ്ചക്കറിയാണ് ആ ചെല്ലോ എല്ലായിടത്തും കിട്ടിക്കോളും. ചിലവർ കൊണ്ടു വെച്ചിട്ട് ചെലവാ വാങ്ങിട്ട് വാങ്ങി വെക്കാതിരിക്കുന്നവരുണ്ട്. ഏതൊരു കട ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. ശ്രമിക്കുക, കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക. അതെ അതെ, അതെ. അപ്പൊ നമ്മള് പനഞ്ചക്കര എത്ര മുത്തശ്ശി? 100 ഗ്രാം. അത് നമുക്കൊരു ഗ്ലാസ് വെള്ളത്തില് വെള്ളം കൊഴിച്ചു ഇതിക്ക് ഉരുക്കാൻ വെക്കുക. അപ്പൊ ഇനി കത്തിച്ചു കൊടുക്ക. അപ്പൊ ഇതാ നമ്മള് പനഞ്ചക്കര നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല അലീണ വരെ ഇതില് കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് അരിച്ചെടുക്കാം. അതെ അതെ. അപ്പൊ മക്കളെ ബ്രഹ്മിയൊക്കെ നല്ലോണം ചൂടാറിയുണ്ട് തിളപ്പിച്ചു വെച്ചത്. അപ്പൊ ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പൊ മക്കളെ ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം കാണാട്ടോ. അതാ നമ്മള് അരച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കത് അരിച്ചെടുക്കാം. അതാ നമ്മളെ അരിച്ചു വെച്ച ബ്രഹ്മിനീര്. അതാ കുറച്ചപ്പോ അതങ്ങനെ മേലുണ്ടാവും. പച്ചയാണെങ്കിൽ ഒന്നുകൂടെ കൊഴുപ്പ് കിട്ടും. ഇതിപ്പോ ഉണങ്ങിയതല്ലേ, അതുകൊണ്ടാണ്. അതെ ഉണ്ടാവുക. ശർക്കര ശർക്കര അരിച്ചെടുക്കട്ടെ. പനഞ്ചക്കര പനഞ്ചക്കര അരിച്ചെടുക്കാണ് കേട്ടോ. അതെ ഗ്യാസ് കത്തിച്ച് ഉരുളി വെക്കുകയാണേ. അതെ. ഇനി ശർക്കര അരിച്ച് വെച്ചത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം പതഞ്ഞു വരില്ലോ, അപ്പോഴാണ് ബ്രഹ്മിയുടെ നീരൊഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അതാ മക്കളെ കാണാനില്ലേ, സൈഡിലൊക്കെ അതാ പതം വന്നു തുടങ്ങി. നമുക്ക് ബ്രഹ്മിയുടെ നീര് ഒഴിച്ചു കൊടുക്കാം അല്ലേ. നല്ലോണം പതഞ്ഞു വരട്ടെ അല്ലേ. അപ്പൊ ബ്രഹ്മി ഒഴിച്ചു കൊടുക്കാം. പതഞ്ഞു വരുന്നുണ്ട്. ഇനി ഒഴിക്കാം. ഇനി ഒഴിച്ചു കൊടുക്കാം ബ്രഹ്മി നീര്.
ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കണം പായസം ഒക്കെ ഉണ്ടാക്കണ പോലെ. നമ്മളെ ചട്ടുകൊന്ന് വലിയ ചട്ട് കയ്യിലേ ചട്ടുക മുത്തശ്ശി കണ്ടില്ല അമ്മോ ലൈറ്റ് ഇവിടുന്ന് വെയിലെത്തുന്നാണ്ട് പോയിട്ടേ മുത്തശ്ശി കണ്ണെന്നെ കാണാല്ലേ കുറച്ചു നേരം. അത്രയും ചൂടാണല്ലോ അപ്പൊ നല്ല വെയിലല്ലേ. വെയിലെത്തുന്നേ തണലത്തേക്ക് പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു. പിന്നെ നെയ്യ് ഇടുകൊണ്ടേ കേടി വരില്ല അപ്പൊ കുറച്ച് ഒരു മാസത്തോളം ഇങ്ങനെ ഇരിക്കും ചെയ്യും. അതാ നമ്മളെ ബ്രഹ്മീൻ്റെ ഇതാ സത്തൊക്കെ ശർക്കരയും എല്ലായിട്ട് ഈ രീതിയിലാവണം. നമ്മളിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും. അപ്പൊ അതാ പതയൊക്കെ നന്നായിട്ട് വന്നു. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്ക. തേങ്ങാപ്പാലാണല്ലേ ഇതിലേക്ക് വേണ്ടത്? അതെ, നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്ക. ഇന്ന് കുറുക്കിയെടുക്കണം അമ്മൂ, പിന്നെ കുറച്ചാവോണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അമ്മൂ ഇത് കണ്ടപ്പോഴന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു മനസ്സില്. ഒരു ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ മുത്തശ്ശിയുടെ കൂടെ നിന്ന് ഇങ്ങനെ കണ്ട് ഞാനും പഠിച്ചു. അതെ, 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 കടുമാങ്ങ, അതെ, 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 കുറച്ചായി അങ്ങനെയായിട്ട്. ആദ്യം ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ എന്റെ മുത്തശ്ശി. ആ മുത്തശ്ശി ഇങ്ങനെ ഉണ്ടാക്കി കണ്ട് എന്റെ മുത്തശ്ശി പറഞ്ഞു തന്ന് അങ്ങനെ പഠിച്ചതാ. അതെ, അതെ, കുറച്ചിങ്ങനെ കട്ടിയിലാവണ്ടേ. കുറച്ച് സമയം ഇളക്കണം. നല്ലതിലാണല്ലോ നമ്മൾക്ക് ശക്തി, ഓർമ്മശക്തി. പിന്നെന്താ അറിയാമോ, ഇതിലേ മധുരമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. നെയ്യ് നമ്മൾ ലാസ്റ്റ് നെയ്യ് ചേർക്കും, ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ രണ്ടായിട്ടും കൂടെ ഉണ്ട്, അത് നമുക്ക് അപ്പൊ കാണിക്കാം. ഇല്ല പണ്ട് മുത്തശ്ശി ഇങ്ങനെ ഉണ്ടാക്കിട്ടേ കഴിച്ചിട്ടുണ്ട്. അതെ, അതെ. മുത്തശ്ശി ചോറ കൊണ്ട് വന്നു കേട്ടോ. മുത്തശ്ശി ചോറുണ്ട്, ഒന്ന് കടന്നു. കുറുകി വന്നു, നല്ല കട്ടിയായി ഇരിക്കുന്നോടത്തോളം കുറുകി ചൂടാറുമ്പളേ. അതെ, നമുക്ക് ഇതില് പൊടികളൊക്കെ ഇടാം. അതെ, കുറച്ച് ഏലക്കായ പൊടി ആദ്യം, കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകപ്പൊടി, ജീരകപ്പൊടി. നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അപ്പൊ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ചുക്കുപൊടി, ചുക്കുപൊടി, ചുക്കുപൊടി. ഇതൊക്കെ ഏറ്റവും അത്യുത്തമാണ് നമ്മുടെ ശരീരത്തിന്. നന്നായിട്ട് ഇളക്കാല്ലേ. കിട്ടപ്പോ തന്നെ നല്ലൊരു സ്മെല്ല് വന്നു കേട്ടോ. അവസാനം നമ്മൾ നെയ്യ് ഒഴിച്ചു. അതെ, നമ്മളിപ്പോ എത്ര നെയ്യ് എടുത്തിരിക്കുന്നത്? രണ്ട് ടീസ്പൂൺ, രണ്ട് ടീസ്പൂൺ നെയ്യ് അല്ലേ. നമുക്ക് നോക്കാം എത്ര വേണ്ടെന്ന്, പാകത്തിന് വെച്ചാ മതി. നമ്മള് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയതാണ്, നെറു നെയ്യ്. നല്ല കളറായിട്ട്
ഇങ്ങനെ കട്ട രൂപത്തിലാവൂലേ മുത്തശ്ശി? അതെ അതെ. അതങ്ങനെ രാവിലെ അമ്മോ രാവിലെ നെയ്യ് ഒഴിച്ചപ്പോ കിടന്നു. അതെ അതെ. നമുക്കൊരു നെയ്യ് മതിയാവും അല്ലേ? നെയ്യ് മതി. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതെ. നല്ല ടൈറ്റ് ഉള്ള ജാറിലാട്ട് വെള്ളം ഇതൊന്നും പാടില്ല ഒട്ടും. അതിലാക്കി കാണിക്കാൻ വേണ്ടിട്ടാണ് ഇതിലാക്കുന്നത്. അടപ്പുള്ള ജാറില് മാറ്റി വെക്കും. മക്കളെ, ഈ മാതിരി ഏക എല്ലാരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്ക് നല്ല ചെറുപ്പത്തിൽ തന്നെ കൊടുത്ത് ശീലാക്കണം. അപ്പൊ കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ ഉണ്ടായി വരും കേട്ടോ. അതെ, ഏത് പ്രായക്കാർക്കും കേൾക്കാം. ഇല്ല ഇല്ല, പിന്നെ ഞരമ്പ് നാടി അതിനൊക്കെ നല്ല ഒരു ഉന്മേഷം കിട്ടാനും നല്ലതാണ്. ബുദ്ധി ഈക്വൽ ടു ബ്രഹ്മിയാണ്. അതെ അതെ, സത്യമ്മു. അപ്പൊ മുത്തശ്ശി, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു, ഉപകാരപ്രദമാകും വിചാരിക്കണു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാം. ബൈ ബൈ ബൈ.